ഹലോ, ഹായ്, നമസ്കാരം. എൻ്റെ പേര് വിഷ്ണു ഗംഗാധർ. ഇത് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. അങ്ങനെ കുറേ നാളത്തെ അലച്ചിലും പ്രയാസങ്ങൾക്കൊക്കെ ഒടുവിൽ യൂട്യൂബ് ചാനൽ ആരംഭിക്കുക എന്നുള്ള ദൃഢപ്രതിജ്ഞ അങ്ങോട്ട് എടുത്തു. എന്നിട്ട് രണ്ടും വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് ചാടി മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കുളത്തുപ്പുഴയിലാണ്. എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. ആദ്യമായിട്ട് ഐശ്വര്യമായിട്ട് നമ്മുടെ കുളത്തൂപ്പുഴ അയ്യപ്പൻ്റെ ബാലകനായിട്ട് അവതരിച്ച ക്ഷേത്രത്തിൻ്റെ മുന്നിൽ, കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം കേട്ടോ. ഞാൻ പോകുന്ന ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് ഫുള്ള് നിങ്ങൾക്ക് മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാം. കാഴ്ചയും സൗന്ദര്യവും എല്ലാം അതിനെല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. ഇടയ്ക്കിടയ്ക്ക് ഫിഷിങ്, കുക്കിങ്, കിടിലം പരിപാടികളൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിനി മുന്നോട്ട് യാത്ര ചെയ്യാനുള്ളൊരു ധൈര്യം കൂടെ വരും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അങ്ങനെ ദക്ഷിണയൊക്കെ വെച്ച് ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഇപ്പോൾ കുളത്തൂപ്പുഴയിൽ വനവും പിന്നെ ഒരു ചെറിയ ടൗണുമായിട്ടൊക്കെ ഉള്ള ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിനി പോകുന്നത്. അടിപൊളിയാണ് കേട്ടോ. വനവും വന്യജീവികളും പിന്നെ ആറും കല്ലടയാറും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമം. ഓക്കെ, അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം. കം ഓൺ. അമ്പലത്തിലേക്കുള്ള പാലമാണ് കേട്ടോ, അമ്പലത്തിലേക്കുള്ള പാലമാണ് ഇത് ഫുള്ള്. ഇത് ആറാണ്, തൊട്ട് മുമ്പിലുള്ളത് കല്ലടയാറാണ്. ഇവിടെയൊക്കെ നല്ല ആഴമുള്ള സ്ഥലമാണ് കേട്ടോ, നല്ല കിടില ആഴമുള്ള സ്ഥലമാണ്. അതുപോലെ മീനുമുണ്ട് ഇവിടെ. അമ്പലത്തിൻ്റെ ഗ്രൗണ്ടാണ് ആറ്റിനോട് ചേർന്ന് കരയ്ക്ക് കാണുന്നത് കേട്ടോ. കണ്ട കല്ലടയാറിൻ്റെ ഇരു കരകളിലുമുള്ള വനമാണ് കേട്ടോ. നല്ല വനസൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്കൂടെ ഇങ്ങനെ തഴുകി തഴുകി ഒഴുകുന്ന കല്ലടയാറാണ്. ഈ കല്ലിങ്ങനെ നിറച്ച് കിടക്കുന്നുണ്ടാന്ന് തോന്നട്ടെ. കല്ലടയാർ എന്ന് പേര് പറഞ്ഞാൽ ഫുള്ള് കല്ലാണ്, ഫുള്ള്. ആറുമണിയൊക്കെ ആകുമ്പോൾ ഈ പ്രദേശത്ത്, ആറുമണി ഏഴുമണിയൊക്കെ ആകുമ്പോൾ പ്രദേശത്ത് ആന വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങി വരും. ഇപ്പം മഴ സമയമൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ അധികം ആൾക്കാരും ആനയും ഒന്നും ഇറങ്ങുന്നില്ല. ഉള്ളതല്ലേ, കിടില സ്ഥലമാണ്. കണ്ട മീനുകളെ കണ്ട. ഇത് ഞാൻ ഇത്രയും പൊക്കത്തുനിന്ന്, ഈ പാലത്തിൻ്റെ ഇത്രയും പൊക്കത്തുനിന്ന് എടുക്കുന്നവരാണ് ചെറുതായിട്ട് കാണുന്നത്. നല്ല വലുപ്പമുള്ള മീനുകളാണ്. ഇതിനെ ആരും ഉപദ്രവിക്കാറൊന്നുമില്ല ഇവിടെ. കാരണം അമ്പലത്തിൻ്റെ ദേവ എന്ത് പറയുന്നത് തിരുമക്കളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനിപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രളയമാക്കുന്ന സമയത്ത് ഒരുപാട് ചാടിപ്പോയി കേട്ടോ, കുറേ ചാടിപ്പോയിരുന്നു. എൻ്റെ വലുപ്പം മനസ്സിലാണെങ്കിൽ ഞാൻ ഇപ്പം നിൽക്കുന്ന ഈ പാലത്തിൻ്റെ ഉയരവും ഇതുമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നല്ല ഉയരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, പാലത്തിൻ്റെ മുകളിലാണ്. അവിടെയാണ് താഴെ ഇങ്ങനെ പാലത്തിനടിയിലായിട്ട് ഇത്രയും മീനുകൾ ഉണ്ടോ. ഇത് കണ്ണിന് നല്ല കുളിർമ കാഴ്ചയാണ്. നിൽക്കണ കേട്ടോ, അടിപൊളി ഉണ്ടോ. സ്വർണ്ണ കളറുള്ള മീനുകൾ, വെള്ള കളറുള്ള മീനുകൾ, കറുത്ത കളറുള്ള മീനുകൾ. മീനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 10 കിലോയോളം ഒക്കെ വരുന്ന മീനുകളാണ് കേട്ടോ ഓരോന്നും. ഹലോ, ഞാൻ ഈ ഹെൽമെറ്റ് വെച്ചേക്കുന്നതേ, നല്ല മഴ, കിടിലം മഴ. അപ്പം നമുക്കിനി കുളത്തൂപ്പുഴ കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാട്ടിനുള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല. ഒരു കാട്ടിനുള്ളിൽ കയറിയിട്ടൊരു കാര്യവുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഴയാണ്, ഫുള്ള് തെറ്ററായിരിക്കും. പിന്നെ സ്വൈര്യവിഹാരം നടത്തുന്ന സമയമാണ് മൃഗങ്ങളൊക്കെ. അതുകൊണ്ട് നമുക്ക് പതുക്കെ എണ്ണപ്പനയുണ്ട്. നമുക്കിവിടെ റീഹാബിലിറ്റേഷൻ, കേന്ദ്ര സർക്കാരിൻ്റെ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ഉണ്ട്. എണ്ണപ്പന, പാം ഓയിൽ പ്ലാന്റേഷൻ. നമ്മുടെ ഈ പനയ്ക്കകത്തു നിന്നൊക്കെ, പനങ്കായ്ക്കകത്തു നിന്ന് എണ്ണ എടുത്തിട്ട് നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പാം ഓയിൽസ് ഇല്ലേ, അത് നമുക്ക് ആ പ്ലാന്റേഷനൊക്കെ ഒന്ന് കാണാം. നല്ല രസമാണ്. ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകളും സിനിമ ഷോട്ടും സോങ് ഷൂട്ടും ഒക്കെ നടന്ന സ്ഥലമാണ്. നമുക്ക് കാണാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്. ഇത് കണ്ട, ഇത് നല്ല കിടിലൻ പുഴയാണ്, കല്ലടയാറ്. ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന സീനുകളാണ്. ഇത് കണ്ട എന്താ രസം അല്ലേ. മഴ നല്ലതുപോലെ ചാറിക്കൊണ്ട് വരുന്നുണ്ട്. നല്ല കിടിലം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അന്തരീക്ഷമൊക്കെ ഇങ്ങനെ മൂടിക്കെട്ടി മൂടിക്കെട്ടി വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട, ഇവിടെ ഒരുപാട് സിനിമയുടെ ഷൂട്ട്, സോങ് ഷൂട്ടൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ.
ഇവിടെ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് താഴത്തെ ഭാഗമൊക്കെ നല്ല രസമാണ് കാണാൻ. ഇതിൻ്റെ മേലെ കൂടെ പോകുന്ന ഈ ചെറിയ നടവഴിയാണ്, ഇത് അപ്പുറത്തെ കരയായിട്ട് ബന്ധിപ്പിക്കുന്ന, മെയിൻ റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു ഇതാണ് സംഭവം. അണപ്പാലം ഈ എന്ത് പറയുന്നത്, ഈ മഴ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് വന്യമൃഗങ്ങളൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഞാൻ പണ്ട് നേരത്തേക്ക് ഇടയ്ക്ക് വരുന്ന സമയത്തൊക്കെ ഞാൻ പല പ്രാവശ്യം ഇവിടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം കാണാനുള്ള പ്രതീക്ഷയിലാണ് വന്നത്, പക്ഷേ ഒന്നുമില്ല, വരും. ഇനിയിപ്പോൾ ഉണക്ക സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പതുക്കെ ആറ്റിലെ വെള്ളം തേടി കാട്ടിലെ മൃഗങ്ങളൊക്കെ ഇറങ്ങി വരും. ഈ കുതിച്ചൊഴുകുന്ന പുഴയൊക്കെ ചില സമയത്ത്, ഇതൊക്കെ ഇപ്പോൾ ഇച്ചിരി വെള്ളം കുറവാണ്, ഡാമുകൾ തെന്മല ഡാമൊക്കെ തുറക്കുമ്പോഴത്തേക്ക് ഇതിനകത്തൊക്കെ വെള്ളമൊക്കെ എരച്ച് കുത്തി ഒലിച്ചൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ഈ പ്രദേശമൊക്കെ നിറയും, ഈ പ്രദേശം നിറയും. ആ റോഡും ഈ ആറുമായിട്ട് വലിയ ഗ്യാപ്പൊന്നുമില്ല കേട്ടോ, വലിയ ഉയരമൊന്നുമില്ല, ഗ്യാപ്പ് ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. റോഡിൻ്റെ ഭിത്തി തന്നെ ആറിൻ്റെ ഭിത്തിയായിട്ട് ഉപയോഗിക്കുന്നത്. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ടൊക്കെ ഫുള്ള് കാടാണ് കേട്ടോ, കാടിനുള്ളിലൊക്കെ കയറിപ്പോൾ അടിപൊളി രസമാണ്, സൂപ്പറാണ്. അതിനകത്ത് വെട്ട് റോഡുകളാണ് കൂടുതലും ഉള്ളത്. ഓക്കെ, അപ്പോൾ മഴ വരുന്നതുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ. ചിലപ്പം എവിടെയെങ്കിലും കയറി നിൽക്കേണ്ട സാഹചര്യമൊക്കെ വരും, വൈകുന്നേരമൊക്കെ ലൈറ്റ് പോകാറൊക്കെ ആയി. എന്തായാലും കുളത്തുപുഴയിലെ കാഴ്ചകൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇത് വിഷ്വൽ ക്വാളിറ്റി ഒക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഇതിൻ്റെയൊക്കെ പോരായ്മകൾ പിന്നീട് നമ്മളങ്ങോട്ട് നികത്തി വരാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി കുളത്തുപുഴ എണ്ണപ്പനകളൊക്കെ ഉണ്ട് കേട്ടോ, ഈ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ഒക്കെ ഉണ്ട്, പാം ഓയിൽ പ്ലാന്റേഷനെ, ഈ പന കായ്ക്കകത്തു നിന്ന് ഓയിലൊക്കെ എടുത്തിട്ട് വിൽക്കുന്നൊരു സംഭവം. ആട്ടം കയറി പോകുന്ന വഴിയുണ്ട, തേക്ക് മരത്തിന് ഇടയ്ക്ക് കൂടെ ഒക്കെ ചുമ ചുമ്മാന്ന് കയറി അങ്ങ് പോവാം. വെട്ട് റോഡ് മാത്രമേ ഉള്ളൂ ഇവിടെ കേട്ടോ, നല്ല മഴച്ചാറ്റലുണ്ട്. ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇവിടുന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ്. ഇവിടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ, ഇപ്പം പുള്ളി എൻ്റർ ചെയ്യാം. പുള്ളി ഇവിടെ ഫോറസ്റ്റ് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ പുള്ളിയെ തപ്പി ഇവിടെ വരാൻ വന്നപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അതായത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി എന്നാണെന്ന് അറിയാനൊന്നും പറ്റില്ല. പുള്ളി ആ കണ്ട കണ്ട അതേ വരുന്നത്, അതേ സല്യൂട്ടൊക്കെ വെച്ച്, ഏ ഇവിടെ കാടിന്റെ കാവൽക്കാരനാണ് ഈ വരുന്നത് കേട്ടാ. കിടിലൻ ഒരു ഹായ് പറഞ്ഞാണ്, പ്രതീക്ഷ നമ്മുടെ ചങ്കാണ്. ഇത് പാമോൽ പ്ലാന്റേഷൻ്റെ ഇവിടുത്തെ എൻട്രിയാണ് കേട്ടോ. ഞാൻ മാസ്ക് വെച്ചേക്കുന്നതുകൊണ്ടാണ് സൗണ്ട് അത്ര പോരാത്തത്, മാസ്ക് ഒന്നും വെക്കാൻ നമ്മൾ പുറത്തിറങ്ങി നടക്കുന്ന മോശമല്ലേ. അതുകൊണ്ട് ഇതുണ്ടോ, ഇതാണ് ആ എണ്ണപ്പന. നമ്മളിതിനകത്തേക്ക് കയറാൻ പോവാണ്, ഫുള്ള് വഴിയാണ് ഞാൻ അങ്ങോട്ട്. ഓക്കെ, ഒറ്റയ്ക്ക് ബൈക്ക് ഓടിക്കുമായതുകൊണ്ടാട്ടോ, അത് ഫുള്ള് ഷേക്കിംഗ് ഒക്കെ ആയിരിക്കും, ഒറ്റയ്ക്കേ ഉള്ളൂ. വണ്ടി ഓടിച്ചുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെ പറഞ്ഞാൽ ഇനിയിപ്പോൾ അതിനകത്ത് പ്രശ്നം വരുമോ. വണ്ടി അത്ര സ്പീഡിലൊന്നും അല്ല, ജസ്റ്റ് ന്യൂട്രലിൽ ഇങ്ങനെ ഉരുണ്ടു പോവാം. ബൈക്കാണ്, ബൈക്കിൽ വരാനാണ് ഇവിടെ ഒക്കെ സുഖം കേട്ടോ. കുറേ പശുക്കളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് നിന്ന് മേയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളവരെ അഴിച്ചുവിട്ടേക്കാണ്, വൈകുന്നേരം ആകുമ്പോൾ ഇവരെല്ലാം ഓരോരോ വീട്ടിൽ തിരിച്ചെത്തും. കൂടെ ആളും വേണ്ട, ഒന്നും വേണ്ട. എണ്ണപ്പനയിക്കുന്നുണ്ടാവും, എന്ത് രസമല്ലേ, അടിപൊളിയാണ്. ലോഡ് കണക്കിനാണ് കേട്ടോ, ഇത് ഏക്കർ കണക്കിനുണ്ട് ഈ പ്രദേശം, ലോഡ് കണക്കിനാണ് ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നത്. ഇത് മണ്ടയിലെങ്ങിപ്പോ ഒന്നും ഇല്ല കേട്ടോ, അത് ഉള്ളിലോട്ടൊക്കെ ഉണ്ട്. എന്താ രസമല്ലേ, ആടി പൊളിയായിട്ടുണ്ട്. ഇത് അടിയിൽ ഫുള്ള് കാട് പിടിച്ചിട്ടുണ്ടോ കേട്ടോ, ഇല്ലെങ്കിൽ നല്ല രസമാണ്. ഊട്ടിയിലൊക്കെ മറ്റേ നമ്മുടെ പൈൻമരങ്ങൾ നിൽക്കുന്ന മാതിരിയൊക്കെ ഇങ്ങനെ കാണാം. ഇതിപ്പോൾ ഫുള്ള് അടിക്കാടും എല്ലാം ആയിട്ടുണ്ട്. ഈ മഴ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനെയാണ്, ഫുള്ള് അടിക്കാട് മൊത്തം വെട്ടി മരണം. ഇതിൻ്റെ മുകളിൽ പറിക്കാറാകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. കൊലമാണങ്ങനെ വെട്ടി വെട്ടി ലോറി അടുത്തോട്ട് കൊണ്ടിട്ട് വെട്ടി വണ്ടിയിലിട്ട് കൊണ്ട് പോവുകയാണ് സാധനം വെച്ച് കഴിഞ്ഞാൽ.
നമുക്ക് നോക്കാം ഇവിടെ അങ്ങനെ പനങ്കാ വല്ലതും കിടപ്പുണ്ടോ എന്ന് നോക്കാം. ആ പനങ്കാ കണ്ടിട്ടില്ലാത്തവരാന്ന് കാണട്ടെ, പാം ഓയിൽ ഇതിൽ നിന്നൊക്കെ എടുക്കുന്നതെന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആ ഇവിടെ അടിയിൽ താഴെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. എവനാണ് താരം ഉണ്ടോ? നമ്മുടെ അടയ്ക്കടയൊക്കെ ചെറിയൊരു രൂപം, പക്ഷെ കളർ നല്ല ഓറഞ്ച് കളറാണ് കേട്ടോ, ഓറഞ്ച് കളർ. അതിനകത്ത് മണ്ണൊക്കെ പറ്റിയിട്ട് ഇത് ഒരു കൊലയ്ക്കകത്ത് ഏകദേശം ഒരു 10-500 എണ്ണമെങ്കിലും കാണും. 500 കുറവായിരിക്കും. പക്ഷെ ഇതിൻ്റെ മണ്ടയിലൊന്നും കാണുന്നൊന്നുമില്ല. അല്ല എന്ത് രസമുണ്ടല്ലേ ഇങ്ങനെ. ഇതിപ്പോൾ അടന്ന് വീണ് വെട്ടിയിട്ട കൊലയ്ക്കകത്തെങ്ങാണ്ട് അടന്ന് താഴെയൊക്കെ പോയതാണ് ഉണ്ടോ? എന്താണ് ഏറ്റവും നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. കണ്ടോ ഇതാണ് സാധനം. ഓക്കെ, അത് ഇവിടെ ഫുള്ള് കണ്ടോ, ഫുള്ള് പാടിപ്പൊളിയാണ്. ഏക്കർ കണക്കിനാണ്, ഏക്കർ കണക്കിന്. ഏക്കർ എന്ന് പറഞ്ഞാൽ നിസാര ഏക്കറുകളൊന്നും അല്ല കേട്ടോ, ഏതാണ്ട് 4,000-5,000 ഏക്കർ അടുപ്പിച്ച് തന്നെ ഉണ്ട്. ഈ കുളത്തൂപ്പുഴയിൽ എല്ലാവർക്കും അറിയാം എന്നൊരു കാര്യമുണ്ട്, അരിപ്പ സമരഭൂമിയെക്കുറിച്ച് കേട്ടുണ്ടോ? ഇവിടെ കുളത്തൂപ്പുഴയ്ക്ക് അടുത്താണ് അരിപ്പ. അതൊരു വേറെ ലോകം കേട്ടോ. ആ സമരഭൂമിക്ക് അകത്തേക്ക് ഇറങ്ങിപ്പോകണം. അവർ തന്നെ അവരുടേതായ ആവശ്യങ്ങൾക്കും ഭക്ഷ്യധാന്യങ്ങളെല്ലാം വിതച്ച് കൃഷി ചെയ്തെടുത്ത് അതാണ് അവരവിടെ ആഹാരം പാചകം ചെയ്ത് കഴിക്കുന്നത്. എല്ലാ സാധനവും അവരവിടെ തന്നെ കൃഷി ചെയ്തെടുക്കുക. കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ സമരത്തിന് വേണ്ടിയിട്ട്. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഹാരിസൻ മലയാളം കയ്യേറിയ ഭൂമിയാണ് ഇത്, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കയ്യേറി ഹാരിസൻ മലയാളം കയ്യേറിയ പ്രദേശമൊക്കെ കൂടെ തിരിച്ച് പിടിച്ചെടുത്ത് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വർഷങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കും. ഇതുവരെ സർക്കാരൊന്നും അതിനൊന്നും ഇതുവരെ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല. എന്തായാലും ഈ എണ്ണപ്പന കൊള്ളാം. ഉള്ളിലോട്ടൊക്കെ അങ്ങ് ഉണ്ട് കേട്ടോ, ഉള്ളിലേക്ക് കുറേ ഉള്ളിലൊക്കെ അങ്ങ് കയറിപ്പോയി കഴിയുമ്പോഴത്തേക്ക് ഈ പുല്ലുമേട് മാതിരിയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് ഇഷ്ടം പോലെ. അത് കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ ഉള്ളിലേക്ക് കയറിപ്പോകണം, ഉള്ളിലെന്ന് പറഞ്ഞാൽ നല്ല ഉള്ളിൽ കയറിപ്പോകണം. അതൊന്നും ഷൂട്ട് ചെയ്യാനൊക്കെ പെർമിഷനൊന്നുമില്ല. പിന്നെ മൊബൈലൊക്കെ ആയതുകൊണ്ട് ആരും വലിയ ശല്യമൊന്നും ചെയ്യത്തില്ലല്ലേ. തുടക്കം ആയതുകൊണ്ട് മൊബൈലിലൊക്കെ ഷൂട്ട് ചെയ്യാൻ വിചാരിക്കുന്നു. നല്ല നല്ല ക്യാമറകളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ വെച്ച് ചെയ്യാം വിചാരിക്കുന്നു. പരിമിതികളുള്ളതല്ല, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. പരിമിതികളൊക്കെ ഉണ്ട്, ക്ഷമിക്കണം എന്ന് മാത്രമേ പറയുള്ളൂ. ഇത് കുളത്തൂപ്പുഴയുടെ ഒരു മെയിൻ ഏരിയയാണ് കേട്ടോ. ഇവിടെ സർക്കാരിൻ്റെ അണ്ടറിലുള്ള, കേന്ദ്ര ഗവൺമെൻറ് അണ്ടറിലുള്ള പ്രദേശമാണിത്. ഇതിനോട് ഈ നമ്മുടെ ഈ കല്ലടയാറിന് അപ്പുറത്തെ കരയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് എന്താ പറയുക, സെഞ്ചുറിണി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന ഒരു പ്രദേശം. എക്കോ ടൂറിസം, തെന്മല എക്കോ ടൂറിസം ഒക്കെ ഉൾപ്പെടുന്നതാണ്. വലിയ വനമേഖലയാണ്, വലിയ വനമേഖലയാണ്. നമ്മൾ തെന്മല ഭാഗത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ, സെഞ്ചുറിണി വന്യജീവി സംരക്ഷണത്തിൻ്റെ ടൂറിസം പദ്ധതിയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം ഒക്കെ പറ്റും. ഇനി നമ്മൾ വേറൊരു ദിവസം അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ മഴ ഒരു വിഷയമാണ്. ഇപ്പോൾ ഈ 2 കൊണ്ടേ മഴ ഇങ്ങനെ ചാറി ചാറി പെയ്ത്, വലിയ പെയ്ത്, ചിലപ്പോൾ ഇടയ്ക്ക് ചെറുതായിട്ട് പെയ്ത്, അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. എന്തായാലും നമ്മൾ ഇനി പോകെ പോകുന്നിടത്തെ എല്ലാ വിഷ്വൽസും നമുക്ക് റഷ്യയിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയിൽ ഇരിക്കുകയാണ്. എന്തായാലും തുടക്കം ഇങ്ങനെയൊക്കെ ആവട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഇതായാലും എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. എന്തായാലും ആദ്യമൊരു ടെസ്റ്റ് ഡോസ് എന്നുള്ള നിലയിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ എന്തോ ഇന്ന് ഇച്ചിരി മഴയായിപ്പോയി, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ഇച്ചിരി കാട്ടിനുള്ളിലോട്ടേക്ക് കയറി എന്തെങ്കിലുമൊക്കെ ക്യാച്ച് ചെയ്യാമായിരുന്നു വിഷ്വൽ. ഓക്കെ, അപ്പം എണ്ണപ്പനയുടെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ, പറഞ്ഞാലൊന്നും തീരില്ല. അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ സീസണിൽ പിടിക്കുന്ന കാ പിടിക്കുന്ന ഒരു തരത്തിലുള്ള പനയാണിത്. അതിപ്പോൾ ഇവിടുന്ന് ലോഡ് കണക്കിനാണ് ഓരോ ദിവസവും ഇവിടുന്ന് സീസണായി കഴിയുമ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നേരെ പാം ഓയിൽ പ്ലാന്റേഷൻ്റെ ഫാക്ടറിയിൽ ചെല്ലും, അവിടെ ചെന്നിട്ട് ഈ സാധനം ഓയിലാകും, ബാക്കി ചണ്ടിയും കാര്യങ്ങളൊക്കെ കയറണം, അതിനൊക്കെയായിട്ടൊക്കെ പോകും. അങ്ങനെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അത് കൃത്യമായി അറിയില്ല. എന്തുമായാലും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ ബൈ. ഇനി വേറൊരു കാര്യം പറയാൻ മറന്നു, ബൈ ബൈയൊക്കെ അടിച്ച് പോകാൻ തുടങ്ങി. പക്ഷേ ഒരു കാര്യം ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാനൽ മല്ലുലാൻഡ് എന്നാണ് ചാനലിൻ്റെ പേര്. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു ഇൻട്രോ വീഡിയോക്കകത്ത് പറയാതെ ടെയിലിൻ്റെ വീഡിയോയിൽ
ഇങ്ങനെ ചാനൽ പരിചയപ്പെടുത്തുന്നത്. മല്ലുലാൻ ബൈ വിഷ്ണു ജി എന്നാണ് ചാനലിൻ്റെ പേര്. എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈട്ടൺ ഞെക്കണൊക്കെ ഞെക്കുമൊക്കെ വേണം, ബെൽ ബട്ടൺ ഞെക്കണം. ഓക്കെ, എല്ലാവരും ലൈക്കും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ടേക്ക് കെയർ.